നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. അഡാനി ട്രാൻസ്മിഷന്റെ വിപണി മൂല്യം 2,00,000 കോടി. 2,00,000 കോടി രൂപ വിപണി മൂല്യം ആർജിക്കുന്ന കമ്പനികളുടെ പട്ടികയിൽ അദാനി ട്രാൻസ്മിഷൻ ഇടം പിടിച്ചു. ഇന്ന് അദാനി ട്രാൻസ്മിഷന്റെ ഓഹരി വില NSEയിൽ 1,845 രൂപ വരെ ഉയർന്നതിനെ തുടർന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. September 9 ഉയർന്ന വിലയാണ് ഇന്ന് മറികടന്നത്. ഓഗസ്റ്റിന് ശേഷം 104% അദാനി ട്രാൻസ്മിഷന്റെ ഓഹരി വില ഉയർന്നത്. July 30 9,375 ഓഹരി വില. 2,00,000 കോടി രൂപ വിപണി മൂല്യം ആർജിക്കുന്ന അദാനി ഗ്രൂപ്പിലെ രണ്ടാമത്തെ കമ്പനിയാണ് അദാനി ട്രാൻസ്മിഷൻ. അദാനി ഗ്രീൻ എനർജിയാണ് ആദ്യം ഈ നേട്ടം കൈവരിച്ചത്. അതേസമയം ഇപ്പോൾ അദാനി ഗ്രീൻ എനർജിയുടെ വിപണി മൂല്യം 2,00,000 കോടി രൂപയിൽ താഴെയാണ്. 1.86 ലക്ഷം കോടി രൂപയാണ് നിലവിലെ വിപണി മൂല്യം. ഗ്രൂപ്പിലെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ വിപണി മൂല്യം 1.68 ലക്ഷം കോടി രൂപയാണ്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന് 1.51 ലക്ഷം കോടി രൂപയും അദാനി ടോട്ടൽ ഗ്യാസിന് 1.49 ലക്ഷം കോടി രൂപയും വിപണി മൂല്യമുണ്ട്. വിപണി നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 14 പോയിന്റ് നഷ്ടത്തോടെ 17,355 സെൻസെക്സ് 127 പോയിന്റ് ഇടിഞ്ഞ് 58,177 വ്യാപാരം അവസാനിപ്പിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HDFC ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട സെൻസെക്സ് ഓഹരികൾ. കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റാ സ്റ്റീൽ, TCS, ബജാജ് ഫിൻസർവ്, മാരുതി സുസുക്കി എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ സെൻസെക്സ് ഓഹരികൾ. IT, മീഡിയ, മെറ്റൽ ഓഹരികളിൽ ഡിമാൻഡ് ദൃശ്യമായി. നിഫ്റ്റി മീഡിയ മെറ്റൽ സൂചികകൾ 1% മുന്നേറി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ വിശാല വിപണിയേക്കാൾ മികച്ച നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 0.32%, സ്മോൾ ക്യാപ് സൂചിക 0.78% ഉയർന്നു.